കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം, വചനത്തിൻ അഭിഷേകം, ആത്മസൗഖ്യത്തിൻ അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സ്തുതികടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. കരങ്ങൾ വീശി ഉയർത്തുവാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ശതാധിപനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. 7:10 ശതാധിപനെ ഈശോ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അംഗീകാരമാണ്. ഓരോ വിശ്വാസിക്കും ദൈവത്തിൽ നിന്ന് അംഗീകാരം വേണ്ടതാണ്. നമ്മളിപ്പോൾ 10-ഉം 45-ഉം വയസ്സായിട്ട് ഇപ്പോഴും ദൈവദൃസ്ഥനിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലേ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിനക്ക് 45-55 വയസ്സായിട്ടും ദൈവത്തിൽ നിന്നൊരു അംഗീകാരം നിനക്ക് കിട്ടിയോ? ഇപ്പം കർത്താവ് ശ്രദ്ധാധിപനോട് പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു വിശ്വാസം, ഓരോ വിഷയം ഓരോ അത്ഭുതം കഴിയുമ്പോഴും കർത്താവ് അംഗീകാരം കൊടുക്കണ കാണാം. കാര്യം അംഗീകരിക്കപ്പെടേണ്ടവർക്കാണ് ഈശോ അത്ഭുതം കൊടുക്കുന്നത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? ഓരോ അത്ഭുതം കഴിയുമ്പോഴും ഔമൺ യുവർ ഫെയ്ത്ത് ഇസ് സോ ഗ്രേറ്റ് എന്ന് ഈശോ പറയും. എന്താ പറയണത്? രക്തസ്രാവക്കാരോഗ്യാണ് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം വലുതാണ്. എന്താണ്? ഓരോ വിശ്വാസിയെയും
കർത്താവ് അംഗീകരിക്കും. അംഗീകാരത്തിന് മുമ്പ് ഒരു അത്ഭുതം നടന്നിരിക്കും. നിന്റെ ജീവിതത്തിലെ അത്ഭുതം എപ്പോഴെല്ലാം നടന്നിട്ടുണ്ടോ അതെല്ലാം ദൈവം നിനക്ക് നൽകുന്ന അംഗീകാരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നിൻ്റെ പ്രാർത്ഥന കേട്ടതായിട്ട് നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതെല്ലാം ദൈവം നിനക്ക് തരുന്ന നിൻ്റെ വിശ്വാസം നൽകുന്ന അംഗീകാരത്തിൻ്റെ അടയാളമാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ കരബലം പൂർണ്ണമായി വിളിപ്പേരും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വിളിപ്പേരും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ അങ്ങനെ ഒരു വലിയ അംഗീകാരം അവൻ്റെ വിശ്വാസത്തിന് കൊടുക്കാൻ എന്താണ് കാരണം? അല്ല, ഒരു കാര്യം ഇവൻ സിനഗോഗ് പണിത് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ കാര്യമല്ല. ആ സദാധിപൻ യഹൂദ ജനതയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവുമല്ല. അത് രണ്ടും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് അവൻ്റെ അർഹത തെളിയിക്കുന്നത്. എന്താണ്? ഇവൻ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നിന്നെ നേരിട്ട് കാണാൻ പോലും യോഗ്യതയില്ല എനിക്ക് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഈ പെരുവഴി നിന്നായാലും ശരി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതാണ് സംഭവം. നമ്മൾ ലൂക്കാ 7:7 വായിക്കുന്നതാണ്. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് ആ ഭാഗം വായിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? അവൻ വിജ്ഞാധീനാണ്, പക്ഷേ ദൈവവചനത്തിലെ അവന് വല്ലാത്ത തീഷ്ണതയാണ്. കർത്താവിൻ്റെ വാക്കിലെ കർത്താവിനെ പോലെ തന്നെ അവന് പ്രാധാന്യമാണ്. കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് പോലെ തന്നെയാണ് അവൻ വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. ദൈവവേദനേ, യേശു എഴുന്നള്ളി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവെന്ന് പറയുന്ന ഫിസിക്കൽ പ്രസൻസ് ഒരു പക്ഷേ 1000 ദിവസങ്ങളിൽ ഒരിക്കലേ നമുക്ക് ആ ഒരു ഫീൽ ദ പ്രസൻസ് തോന്നത്തുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ വലുതാണ് നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെ ഇരിക്കുന്ന ബൈബിളിലുള്ള നിൻ്റെ വിശ്വാസം. നീ എപ്പോഴും വായിക്കുന്ന വചനം, ഇപ്പം നമ്മുടെ വീടുകളിലെല്ലാം വചനങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഒരു കഥയുമില്ല. എന്താ കാര്യം വെച്ചാൽ, അവരിങ്ങനെ ഒരു ഇൻഫർമേഷൻ, ഒരറിവിനുള്ള സംഭവം വായിക്കണ പോലെയാണ് വീടുകളിലൊക്കെ ഒരു പടുതി വായനയില്ലേ. കൂടെ നമ്മൾ ഒരാചാര വായനയാണ്. ഈ ആചാര വായന പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ശുദ്ധി കൊടുക്കണ ഒരു ആചാരമുണ്ട്. അതുപോലെ ജപമാല കഴിയുമ്പോൾ ഒരു അധ്യായം വായിക്കും. ഈ ആചാര വായനക്കൊരു കഥയുമില്ല. ആചാര വായനകളെല്ലാം അഭിഷേകമാകണമെങ്കിൽ ആ വചനം വായിക്കുമ്പോൾ തന്നെ വീട്ടുകാർ മുട്ടേ നിൽക്കണം. അല്ല, അപ്പനി കൊതുകിനെ അടിച്ചുകൊണ്ട് പുറകിയിരുന്ന്, അമ്മ പേന തള്ളി തലയിൽ തുറകിക്കൊണ്ടിരുന്ന്, കൊച്ചും നോല് വായിക്കണ പോലെ വചനം വായിച്ചാൽ എന്തനുഭവം കിട്ടാനാണ്? നീ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ശതാധിപനെ കണ്ട് പഠിച്ചേ. ശതാധിപൻ എന്താ പറയണത്? ശതാധിപൻ പറഞ്ഞ ഇതാണ്, കർത്താവെ നീ ബൈ പേഴ്സൺ ഫിസിക്കൽ പ്രസൻസ് അതിന് പോലെ തന്നെ ഞാൻ പ്രാധാന്യം കാണുന്നതാണ് നിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വചനം. നീ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്തോ ഒരു വിശ്വാസമാണ്. ഇത് കേട്ടിട്ടാണ് ഈശോ കോൾ മഴകൊള്ളണം. കർത്താവ് പറയും, ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഈശോ എപ്പോഴും വരണമെങ്കിൽ താരതമ്യപ്പെടുത്തും.
ദൈവത്തിലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലെ താരതമ്യം ഉണ്ടേ. ഇപ്പം നിൻ്റെ അനിയത്തിയേക്കാൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. ഒരു കോമ്പറ്റീഷനാണ് വിശ്വാസ കാര്യത്തിലെ കോമ്പറ്റീഷൻ. അതായത് നിൻ്റെ അപ്പനേക്കാൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. അതൊരു കോമ്പറ്റീഷനാണ്, അതൊരു മത്സരമാണ്. വേറെ ഭൗതിക കാര്യങ്ങളിലല്ല മനുഷ്യൻ മത്സരിക്കേണ്ടത്, ആത്മീയ കാര്യങ്ങളിൽ ഒരു മത്സര ബുദ്ധി നമുക്കുണ്ടാവണം. എന്താ കാര്യം എന്നറിയാവോ? അപ്പം നിങ്ങളവർക്കും അച്ഛാ അങ്ങനെ അത് ശരിയാണോ നമുക്കങ്ങനെ വിശ്വാസത്തിൽ മത്സരിക്കാവോ എന്ന് ചോദിച്ചാൽ കർത്താവ് ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം പത്രോസിനോട് ചോദിച്ചില്ലേ, എന്താ ചോദിച്ചത്? 21:15 നീ ഇവരെക്കളധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തീർന്നില്ല പണി, അതാണ് പ്രശ്നം. നീ എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ചാൽ മതി, പക്ഷെ അതല്ല. യോഹന്നാൻ 21:15 പറയണത് എന്താണ്? പത്രോസിനോട് പോകാൻ നേരത്തെ പറയണത് എന്താണ്? നീ ഇവരെക്കളധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ സ്നേഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കൂടെ ഉള്ളവരെ, ഇപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും അനിയനും മക്കളെ ചേട്ടനും പെങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നിന്നോട് ചോദിക്കും, നീ അവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം നമുക്ക് ചങ്ങക്കൊണ്ട് പറയാം, യെസ് ജീസസ് ഞാൻ എൻ്റെ അപ്പനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയെക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവപേതലെ, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കർത്താവിന് നീ പറഞ്ഞ പോലെ തോന്നണം കർത്താവിനെ. അപ്പോൾ നീ എൻ്റെ അർഹത വർദ്ധിക്കും, നിൻ്റെ അർഹത വർദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എന്താണ് എയർ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം മീഡിയയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു മിഷൻ റിട്രീറ്റ് ഗൂഗിൾ മീറ്റ് പോലെ ഞങ്ങൾ നടത്തി. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കർത്താവ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യൻ്റെ വാല്യൂ, ദൈവതിരുസന്നിധിയിലുള്ള അവൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കണമെന്ന്. ഞാൻ പിന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇന്നും ഇപ്പോൾ താമസിച്ച് പോയില്ലേ, എനിക്ക് വചനം കിട്ടുന്നില്ലായിരുന്നു. കർത്താവ് എനിക്കൊരു നോട്ട് തരാതെ ഞാൻ മുറിയുന്ന എനിക്കത് ഇറങ്ങത്തില്ല. കാര്യം എനിക്കറിയാം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക്, പണ്ട് ഞാൻ പറഞ്ഞതോ ഞാൻ എത്രയോ ഒരു 10,000-10,000 ധ്യാനം നടത്തിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ. എനിക്ക് വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ 2 മണിക്കൂറൊക്കെ ഒന്ന് 2 ദിവസമൊക്കെ കൂടെ ഒന്ന് സംസാരിക്കാം, പക്ഷേ അങ്ങനെ ഞാൻ സംസാരിക്കത്തില്ല. ഈ ധ്യാനത്തിന് കർത്താവ് എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് നോട്ട് തരണം. അതുവരെ ഞാനിങ്ങനെ പമ്മി പമ്മി അവിടെ ഇരിക്കും. അവസാനം ചിലപ്പോൾ ഞാൻ പറഞ്ഞു എന്നും കർത്താവ് തരുമായിരിക്കും, തരാതിരിക്കത്തില്ല. അപ്പം ഞാൻ ഈ ഗൂഗിൾ മീറ്റിന് മീഡിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോണ സമയത്ത് കർത്താവിനോട് പറഞ്ഞത് ഓരോ വ്യക്തികളുടെയും വാല്യൂ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഓരോ വ്യക്തികളുടെയും വാല്യൂ വർദ്ധിപ്പിക്കാൻ, കർത്താവ് നമുക്കുള്ളതിനേക്കാൾ മീഡിയയിൽ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഓരോരുടെ അമ്പിയർ വർദ്ധിക്കുമെന്ന്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഓരോ വ്യക്തികൾ, ഇപ്പം നമ്മളിപ്പം നിങ്ങൾ കേട്ട ഈ വചനമില്ലേ, ഇതന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പോൾ തന്നെ നിങ്ങളുടെ അമ്പിയർ വർദ്ധിച്ചു, ദൈവദൃശ്യനിധിയിൽ വിലയുള്ള ആളായി മാറി. അപ്പോൾ തന്നെ നീ നിൻ്റെ കൂട്ടുകാരേക്കാൾ ഉപരി, വീട്ടിലുള്ളവരെക്കാൾ ഉപരി, ചേട്ടനേക്കാൾ ഉപരി, ചേച്ചിയേക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി, അമ്മയേക്കാൾ ഉപരി, മക്കളേക്കാൾ ഉപരി നീ ദൈവത്തെ സ്നേഹിച്ചു. കർത്താവ് അത് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമല്ല, എപ്പോഴും നമുക്കൊരു ഒപ്പോണൻ്റ് ഉണ്ടായും, ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാകും അവരെക്കാൾ ഉപരി സ്നേഹിക്കാൻ വേണ്ടി, അവരെക്കാൾ ഉപരി സ്നേഹിക്കാൻ വേണ്ടി. അതാണ് 11:21-21:15 നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചത്. അതുപോലെ തന്നെയാണ് ശരിക്കും. അതായത് കർത്താവ് എപ്പോഴും നമ്മളുടെ, ഇപ്പം തന്നെ വേറൊരു വചനമില്ലേ, അതായത് ലുക്ക, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 12:21, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21 എന്നാ പറയണത്? ദൈവതിരുസന്നി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുന്നില്ലേ. അപ്പം അതിനർത്ഥം എന്താണ്? ദൈവതിരുസന്നിധിയിലുണ്ട് സമ്പത്ത്. അപ്പം നമുക്ക് ദൈവതിരുസന്നിധി സമ്പത്തുണ്ട്.
നമുക്ക് സമ്പന്നനാകാൻ കഴിയും. അപ്പം ദൈവദരിശനത്തിൽ സമ്പന്നനായ ഒരു മനുഷ്യനാണ് ഈ ശതാധിപൻ. അയാൾ ദൈവദരിശനത്തിൽ സമ്പന്നനാണ്. എന്താണ് സംഭവിച്ചത്? ഇപ്പം ലൂക്കാ സുവിശേഷം 12:21 ദൈവദരിശനത്തിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞില്ലേ? ആ ശതാധിപൻ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്ന ആളല്ല. അയാളുടെ ശമ്പളം കൊണ്ടല്ലേ സിനഗോഗ പണിത് കൊടുത്ത് യഹൂദന്മാർക്ക്. അപ്പോൾ ദൈവത്തെ ഒരു സമ്പത്തായിട്ട് ആ മനുഷ്യൻ കണ്ടെന്നല്ലേ പറയണത്? അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ. അത് എന്താണ്? അങ്ങനെ വീട്ടിൽ എഴുന്നുള്ള ഒരാൾ യോഗ്യത ഒന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെ കുറേ പരസ്യമൊക്കെ ചെയ്യുന്ന ആളാണ്. അതായത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങ് ബൈ പേഴ്സൺ എൻ്റെ വീട്ടിൽ വരുവാൻ ഐ ഡോണ്ട് തിങ്ക് ഐ ആം മെറിട്ടോറിയസ്, എനിക്ക് തോന്നണില്ല എന്ന് പറയും. അപ്പോഴേ എന്തിനു പറയും, എനിക്ക് മെറിട്ടോറിയസ് ആയിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. ആൻഡ് യു ആൻഡ് യുവർ വേർഡ് ഈസ് ഈക്വൽ, നീയും നിൻ്റെ വചനവും ഒരുപോലെ ഈക്വലാണ്, ഒരുപോലെ എന്ത് തുല്യമാണെന്ന് പറയും. ദാറ്റ് ഈസ് മെറിട്ടോറിയസ്. അതാണ് ശതാധിപൻ്റെ അർഹത എന്ന് പറയണത്. എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസിൻ്റെ അത്രയും തന്നെ ആക്കവും തൂക്കവും ഈ റോമൻ സർക്കിൾ ഇൻസ്പെക്ടർ കൊടുക്കുന്നുണ്ട്, സെഞ്ചൂറിയൻ കൊടുക്കുന്നുണ്ട്. ദൈവവേദലെ നിൻ്റെ അർഹത എങ്ങനെ നീ വരു കൂടും? ദൈവവേദലെ നിൻ്റെ സമ്പത്ത് എങ്ങനെ കൂടും? ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തെപ്പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിൻ്റെ അർഹത ദൈവദിവസത്തിൽ സമ്പന്നതയായിട്ട് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേപ്പോലെ തന്നെ അങ്ങയുടെ വചനത്തിന് തുല്യ സ്ഥാനം കൊടുത്തുകൊണ്ട് അത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ആ വചനത്തിന് സാക്ഷിയായി ദൈവദിവസത്തിൽ സമ്പന്നനാകാനും സദാധിപനെ പോലെ ഉള്ളവനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ള ഇടത്തങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. നെഞ്ചിൽ കൈവച്ച് ഒരു കൈ ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് വലത് കൈ ഉയർത്തുക. അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിനോട് നമ്മുടെ ദരിശനത്തിൽ അവിടുത്തെ വലിയ ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. സ്തുതി കർത്താവേ, ഞാൻ അങ്ങയുടെ ദരിശനത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ശേഷോ തിരുവിലാവിൽ മുറിവേറ്റവനെ കർത്താവേ, മുറിവിലെ ചോര കൊണ്ട് അങ്ങനെ കണ്ണ് സുഖപ്പെടുത്തിയവനെ കർത്താവേ, ഇപ്പോഴേ ഈ ശുശ്രൂഷ കൂടുന്ന മക്കൾ എവിടെയെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം കർത്താവ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവ് ശ്വാസകോശങ്ങളെ വിശുദ്ധമായി രക്തത്തെ നീ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണേ കർത്താവ്, ഹൃദയ രോഗങ്ങളെ സ്പർശ കർത്താവ്, ഹൃദയത്തെ വാലുകൾ ബ്ലോക്ക് ഉള്ളവരെ ഹൃദയത്തിൻ്റെ വാലുവ കർത്താവ്, സ്വകർത്താവ് ഹൃദയത്തിൻ്റെ വാലുകളെ ശോഷിച്ചു പോയവരെ എല്ലാവരെയും നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് കരള രോഗികളെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന, കരള രോഗികളെ കർത്താവ്, കരളിന് വീക്കമുള്ളവർ കർത്താവ്, ഫാറ്റിൽ ഇവരുള്ളവർ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ, പാങ്ക്രിയാസ് രോഗികളെ കർത്താവിന് വിശുദ്ധമായ രസം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ
ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. പ്രിയമുള്ളവരെ, ശിരസിൽ കൈവെക്കുക, ശിരസിലെ നെറ്റിയിൽ കൈവെക്കുക. ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ചില ആൾക്കാർ കടുത്ത തലവേദനയാണ്, അവർക്ക് കാരണം അറിയാൻ പല ഡോക്ടറിനോട് ചോദിക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങണില്ലേ, അല്ലെങ്കിൽ നേരത്തെ തല വല്ലതും എടുത്ത് ഇടിച്ചോ, പണ്ട് മുതൽ ഉണ്ടോ എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡോക്ടർമാർ നമ്മൾ ചോദിക്കത്തില്ലേ. പക്ഷേ നല്ല അവർ കൃത്യം ചോദ്യങ്ങളാണ് ചോദിക്കണത്, പക്ഷേ നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ നമുക്ക് തലവേദന വിട്ട് മാറണമില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കും വല്ല ടെൻഷനും ഉണ്ടോ. പക്ഷേ ഇങ്ങനെ കുറേ സാധ്യതകളൊക്കെ നമുക്ക് തലവേദന വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് അവർ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ ഇതൊന്നും നമുക്ക് ബാധകം വരുന്ന നമുക്ക് തന്നെ അറിയാം, പക്ഷേ തലവേദന വിട്ട് മാറണമില്ല. അപ്പോൾ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാകും. അപ്പോൾ കർത്താവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളും കർത്താവിന് മാത്രം ഔഷധമുള്ള രോഗങ്ങളുമാകണമെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴേ അത് കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. നെറ്റിയിൽ കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പോകാൻ പോകുകയും നിങ്ങൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്തുതിക്കാൻ അല്ലാത്തവർ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവേ, ഞാൻ ഇപ്പോഴീ മക്കളെ സ്വാധീനം പ്രാർത്ഥിക്കണം. ഈശോ ഈശോ ഈശോ, നിന്നെ വിശുദ്ധ പൗരോഹിത്യ മക എത്രയോ ആ തലവേദനക്കാരെയും കർത്താവേ, തലയ്ക്ക് ഞരമ്പുകൾ ശോഷിച്ചു പോയവരെയും തലയ്ക്ക് ഞരമ്പ് ബ്ലോക്ക് ഉള്ളവരെയും കർത്താവേ, തലയ്ക്ക് കർണത്തിൻ്റെ പഴുപ്പ് വരുന്നവരെയും ഈശോ, വ്യത്യസ്തങ്ങളുമായ രോഗികളെ കർത്താവേ ഈ വേദിയിൽ അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ്, സൗഖ്യപ്പെടുത്തിയ ശേഷം നീ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവേ. അതുപോലെ കർത്താവ് ഇപ്പോഴും മക്കളെ അങ്ങ് സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, അവരുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല കർത്താവേ. കർത്താവ് കർത്താവ് അറിയാൻ പാടാത്ത കാരണങ്ങളുള്ള രോഗികളെ കർത്താവ്, വേദന, വ്യത്യസ്തങ്ങളായ വേദന, പല്ലു വേദന, ചെവി വേദന, കണ്ണു വേദന കർത്താവ്, തലവേദന, വിട്ടുമാറാത്ത തലവേദന, തൈറോയിഡ് തോൻസൈറ്റൊക്കെയുള്ള രോഗങ്ങളുള്ളവർ, പിൻകഴുത്തിൽ വേദന ഉള്ളവർ, കഴുത്തിന് കർത്താവ് കിടത്തി തിരിഞ്ഞ് കിടക്കാൻ പറ്റാത്തവർ, നേരെ കിടക്കാൻ പറ്റാത്തവർ കർത്താവ്, പലതരത്തിൽ സ്പോണ്ടോസ് അസുഖമുള്ളവർ, കർത്തിന് ബലക്കുറവുള്ളവർ, കർത്തിന് ബലപ്പുറമുള്ള കുഞ്ഞുങ്ങൾ കർത്താവ്, ഇങ്ങനെയുള്ള കർത്താവ് മൂക്കിൽ ദിശ വളരുന്നവർ കർത്താവ്, നാവിന് കിഴുത്തിൽ വേദന ഉള്ളവർ, സിസ്റ്റുള്ളവരും മുഴുവുള്ളവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, വാദരോഗികള്, അസ്ഥിവേദനയുള്ളവർ, അസ്ഥി ഉരുക്കമുള്ളവർ, രക്തസ്രാവമുള്ളവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഞണ്ടി ഞരമ്പുകളിലും ഞരമ്പുകൾക്കും ഒക്കെ വേദനയുള്ളവർ, വെരിക്കോസിന് അസുഖമുള്ളവർ, സോറിയാസിസ് രോഗികൾ, ത്വക്ക് രോഗികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ രോഗമുള്ളവരെ നിങ്ങൾ ഓർത്ത് അവരുടെ സൗഖ്യത്തിനായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവദിരസിന് അർഹത വർദ്ധിക്കും. നിങ്ങൾ വലിയ ദിരസിനെതിരെ സമ്പന്നരും വലിയവരുമായി മാറുമെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, ഞാൻ വേദനയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ത്വക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ഉറങ്ങാൻ പറ്റണില്ല, നീറ്റ് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞൊക്കെ ബാസ്റ്ററോട് ഒത്തിരി പേര് വിളിച്ചിരുന്നു കർത്താവ്. ത്വക്ക് രോഗികൾ, സോറിയാസിസ് രോഗികൾ, വിസർപ്പ രോഗികൾ കർത്താവ്, അവരെല്ലാം രക്തത്തെ തിരുരക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
കർത്താവെ, അവരെ മക്കളെല്ലാം നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നിനക്ക് സാക്ഷ്യം വരാൻ ഉള്ള അടയാളം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിവേദനക്കാരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, രക്തസ്രാവ രോഗികളെ കർത്താവെ, മൂത്രം പോകാത്തവരെ, മലമൂത്ര വിസർജനം പാടുള്ളവരെ, പ്രയാസമുള്ളവരെ, എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ അവരെല്ലാം നീ താങ്ങണമേ കർത്താവെ. ഈശോ ഓരോരുത്തർ ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഇനിയുള്ളതെല്ലാം നോർമലായിരിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ കർത്താവ്, രോഗമുള്ളതുകൊണ്ട് സമാധാനമില്ലാത്തവരും സങ്കടത്തോടെ നടക്കുന്നവരുണ്ട് കർത്താവ്, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ കർത്താവ്, വെരിക്കോസിന് അസുഖം കൊണ്ടവർ സ്പർശിക്കുന്നു കർത്താവ്, ചുണങ്ങ് രോഗങ്ങൾ കർത്താവ്, ചിരങ്ങുള്ളവർ, ചൊറിയുള്ളവർ, അവരെല്ലാം രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഉള്ളംകാലം ഉച്ച വരെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ, അവിടുത്തെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഐ കമാൻഡ് യു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. Yeshua stuti, hallelujah, hallelujah. Oh, atmi abhishegame. Oh, atmi abhishegame. Kattai vishegame. Thee kattai vishegame. Oh, atmi abhishegame. Oh, atmi abhishegame. Kattai vishegame. ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹം ഒത്തു വരാത്തവര്, മക്കളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, മക്കളനുസരിക്കാത്തവര്, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവര്, മക്കൾ ഉഴപ്പന്മാരോട് നടക്കുന്നവര്, ലഹരിക്ക് അടിപ്പെട്ടവര്, അപസ്മാര രോഗികൾ, സ്ഥലമില്ലാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പണയത്തിൽ താമസിക്കുന്നവർ, ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, വ്യവസായമില്ലാത്തവർ, തൊഴിലില്ലാത്തവർ, തൊഴിലിന് വേണ്ടി പരീക്ഷ എഴുതുന്നവർ, ഡേറ്റ് എടുത്ത് കാത്തിരിക്കുന്നവർ, റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രൊഫഷണൽ മേഖലയിലുള്ള ടെസ്റ്റുകൾ എല്ലാം സമർപ്പിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ജീവിതത്തിലെ ജീവിതം കരകയറാൻ വേണ്ടി കർത്താവേ, ഓരോരുത്തരും കഴിച്ചു കൂട്ടുന്ന ഓരോ വിഷമതകളെ കർത്താവേ, പരിശുദ്ധമേ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമേ മധ്യസ്ഥത്തിലെ 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെയും ആരാധനയുടെയും ശക്തിയാൽ യേശു ക്രിസ്തു നാമത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ഈ നിമിഷം യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.